രാഷ്ട്രീയം അവസരവാദികളുടേത് മാത്രമെന്നാണോ പറയുന്നത്? എന്നാൽ ഇക്കുറി മലമ്പുഴയിൽ എ പ്രഭാകരന് അത് കാത്തിരിപ്പിന്റെ ഫലപ്രാപ്തിയാണ്. ടി ശിവദാസ മേനോനെയും ഇ കെ നായനാരെയും ഒടുവിൽ വി എസ് അച്യുതാനന്ദനെയും നിയമസഭയിലെത്തിച്ച താരമണ്ഡലം. കഴിഞ്ഞ രണ്ട് തവണയും എ പ്രഭാകരൻ എന്ന ചുമരെഴുത്ത് മാച്ചാണ് അവസാന നിമിഷം വി എസ് അച്യുതാനന്ദൻ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയായത്. ഇക്കുറി വി എസ് മത്സരത്തിനില്ല. സ്ഥാനാർത്ഥി മലമ്പുഴയിൽ എ പ്രഭാകരൻ തന്നെ. പ്രഭാരട്ടൻ ഉച്ചയ്ക്ക് ശേഷം പ്രചരണത്തിന് പോവാണെന്ന് തോന്നുന്നു. അതെ അതെ അതെ. കുറച്ച് വർത്തമാനങ്ങളും വിശേഷങ്ങളൊക്കെ പറയാം. ഓ, എന്തൊക്കെയാണ് മലമ്പുഴയിൽ ഇപ്പൊ നടക്കുന്നത്? ഒരു കുഴപ്പമില്ല, നല്ല രീതിയിലാണ് ജനങ്ങളുടെ പ്രതികരണം. പിന്നെ എനിക്ക് ഇപ്പൊ എല്ലാ സ്ഥലത്തും പോകാനുള്ള സമയമില്ലാതെ ഒരു കുഴപ്പം. പകരക്കാരനായി ഓടിയിരുന്നതാണ് വി എസിന്റെ കൂടെ. അത് പിന്നെ ഉറക്കമില്ലാതെ ഓടിയതാണല്ലോ. നാനാരുടെ കൂടെയും ശിവദാസ് മേനോന്റെ കൂടെയും നടന്ന ഏകദേശം വോട്ടർമാരെയൊക്കെ മിക്കവാറും പരിചയമുണ്ട്. പുതിയ വോട്ടർമാരെ പരിചയപ്പെടാൻ അതിപ്പോൾ പുതിയതായിട്ട് വന്ന തലമുറയല്ലേ, ബാക്കി മിക്കവാറും അറിയാം. ഈ മലമ്പുഴ എപ്പോഴും ഒരു സ്റ്റാർ മണ്ഡലമായിരുന്നു അല്ലേ, ചരിത്രം പറയുകയാണെങ്കിൽ. ആയിരുന്നു അല്ലേ, അല്ല ആണ്. നായനാര് 1980 ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നത്. സത്യത്തിൽ ഞാനിപ്പോൾ അത് ഓർക്കുകയാണ്. ഞങ്ങളൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അട്ടർ ഫെയിലിയറായി. എന്നിട്ടൊരു 10-15 ദിവസത്തിൻ്റെ ഇടയിലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വരുന്നത്. അപ്പം ഞാൻ നിയമസഭയുടെ നിയമസഭയുടെ 80 അപ്പോൾ ഞാനാണ് മൈക്ക് കെട്ടിയിട്ട് ആദ്യമായിട്ട് അനൗൺസ് ചെയ്ത് നായനാർ നാളെ നമ്മുടെ മണ്ഡലത്തിൽ വരുന്നു എന്ന് പറയും. അപ്പം ചിലവിടെയൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ കൂവലൊക്കെ ഉണ്ടായിരുന്നു. ലോകസഭയിൽ തോറ്റല്ലോ. അപ്പോൾ അവരാഹ്ലാദ പ്രകടനം നടത്തുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണല്ലോ ഇപ്പോൾ ഈ പ്രചരണം വന്നത്. അപ്പോൾ രണ്ടും കൽപ്പിച്ച് അങ്ങനെ പോയി. പക്ഷെ നായനാരും ഇന്നെന്ന് വിജയമുണ്ടായി. ഇപ്പോഴും ഒരു പകരക്കാരനായിട്ടായിരുന്നു വി എസ് ഉണ്ടാവും, നായനാരുണ്ടാവും. അദ്ദേഹം കാര്യക്കാരനായിട്ട് എല്ലാവർക്കും വോട്ട് പോയി നടക്കുകയാണ്. ഇത്തവണ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഒരു വ്യത്യാസം തോന്നുന്നുണ്ടോ? ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുമല്ലോ ഏട്ടനെ. ഈ മണ്ഡലത്തിൽ 10-45 വർഷമായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. ഓരോ വീട്ടിലും ഏട്ടൻ കയറിയിട്ടുണ്ട്. ഇവിടെ നടന്ന ഒരു മണൽ തരിക്ക് പോലും ഏട്ടനെ പറ്റി എല്ലാവർക്കും അറിയാം. അങ്ങനെയാണ്. അല്ല, ഈ മലമ്പുഴ മണ്ഡലത്തെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു തദ്ദേശീയൻ അവർക്ക് ഇപ്പോൾ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. മലമ്പുഴ മണ്ഡലത്തിലെ ജനങ്ങൾ ഈ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ അത് ഇടനെഞ്ചിൽ കൊത്തിവെച്ച ചിഹ്നമാണ്. അത് മായ്ക്കാൻ ആര് വിചാരിച്ചാലും കഴിയില്ല. അത് എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും. അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് സത്യത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലാണ് ഞാൻ സ്ഥാനാർത്ഥിയായപ്പോൾ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച അത്രയും രാവും പകലും ഉറക്കൊഴിക്കേണ്ടി എനിക്ക് വന്നിട്ടേയില്ല. ഇപ്പോൾ നായനാർ മത്സരിച്ചു, വി എസ് ശിവദാസ് മേനോനൊക്കെ മത്സരിക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടായാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് സത്യസന്ധമായി ആത്മാർത്ഥമായി അക്ഷീണം പ്രവർത്തിക്കുകയായിരുന്നു. ഈ വി എസ് ജയിച്ച സമയത്തും താങ്കൾ തന്നെയാണ് ഈ മണ്ഡലത്തിൽ പ്രധാനമായിട്ട് നടന്നത്. എല്ലാം വി എസിനോട് സംസാരിക്കാനുള്ളതും വി എസിനോട് പറയേണ്ടതെല്ലാം താങ്കൾ വഴിയാണ് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും മൂപ്പരോട് ഈ മണ്ഡലത്തിലെ കാര്യം പറഞ്ഞാൽ അത് ആദ്യം പ്രഭാകരനോട് സംസാരിക്കുക പറയും, എന്നിട്ട് അവർ സംസാരിക്കുക. അപ്പോൾ പിന്നെ അങ്ങനെ വന്ന് എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് സംസാരിച്ച് ഞാൻ മോഹൻദരം സംസാരിക്കും. അത് വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും മറ്റുമൊക്കെ വി എസ് പലപ്പോഴും മന്ത്രിമാരോടടക്കം ദേഷ്യപ്പെട്ടിട്ടുണ്ട്. മലമ്പുഴ ഡാമിൻ്റെ പൂന്തോട്ടത്തിൻ്റെ ഗാർഡൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇതിന് ആവശ്യമായ കുറച്ച് കേന്ദ്ര ഫണ്ടുണ്ട്. ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേറ്റ് ഫണ്ടും ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടക്കും. വന്ന് തോമസ് ഐസക്കിനെയും വിളിച്ചിട്ട് യോഗം ചേർന്നു. ഞാൻ സ്റ്റേറ്റ് ഫണ്ടിൽ എങ്ങനെയാണ് ഇപ്പോൾ ഒരു 5-10 കോടി ഉറുപ്പിക തരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്നോ ഐസക്കെ എന്ന് പറഞ്ഞിട്ട് ആ യോഗത്തിൽ വെച്ച് തീരുമാനമെടുത്തു. അങ്ങനെയാണ് മലമ്പുഴ ഉദ്യാനം നവീകരണവും ഇപ്പോൾ അതിൻ്റെ മെച്ചപ്പെട്ട രീതിയിൽ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരവസ്ഥയിൽ മണ്ഡലത്തിൻ്റെ കാര്യത്തിന് വളരെയേറെ മൂപ്പര് താല്പര്യത്തോളം നെഞ്ചോട് ചേർത്തിട്ടുണ്ട്. പിന്നെ വി എസ് ചെയ്ത നല്ല കാര്യങ്ങൾ വെച്ച് തല ഉയർത്തി നിന്ന് വോട്ട് ചോദിക്കാൻ എനിക്ക് പറ്റും. അതിനുള്ള അന്തരീക്ഷം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. പാർട്ടിയിലെ മഹാരഥന്മാർക്ക് വേണ്ടിയിട്ടാണ് വഴിമാറിക്കൊടുത്തത്. ഒരു അത്യന്താപേക്ഷിതമായ ഘട്ടത്തിൽ ഇന്നാൾ മലമ്പുഴയിൽ മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചിട്ട് എന്താ പ്രഭാകരൻ ചോദിച്ചാൽ വളരെ സന്തോഷത്തോടുകൂടി ഒഴിവായിട്ട് പാർട്ടി തീരുമാനിക്കുന്നതിനനുസരിച്ചിട്ട് മത്സരിച്ചോളൂ പറയും. ഈ മലമ്പുഴ മണ്ഡലത്തിൽ ബി ജെ പി വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്.
നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ബി ജെ പി അല്ല കേട്ടോ മലമ്പുഴ മണ്ഡലത്തിലെ രണ്ടാമത്തെ കക്ഷി, അത് കോൺഗ്രസ് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ആരും അറിയാത്ത ഒരു പി കെ ജോയ എന്തോ പറയുന്ന ഒരു കെ എസ് യുവിൻ്റെ പ്രവർത്തകനെ കൊണ്ട് നിർത്തി, ഒരു മനുഷ്യനറിയില്ല. അയാൾ ആകെ വന്നത് 10 ദിവസം എന്തോ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനു മുമ്പ് ബി ജെ പി പ്രവർത്തനം ആരംഭിച്ചു. കൊടുക്കാൻ തയ്യാറായി കോൺഗ്രസും, വാങ്ങാൻ തയ്യാറായി ബി ജെ പിയും നിൽക്കുന്ന ഒരു രാഷ്ട്രീയം വന്നില്ലേ നമ്മുടെ നാട്ടിൽ. വി എസിന് വേണ്ടി വോട്ട് വയ്ക്കാനാണ് കഴിഞ്ഞ തവണകളൊക്കെ പോയത്. ഇത്തവണ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? പ്രഭാരത്തിന് എന്നോ ആകേണ്ടതായിരുന്നു, വോട്ട് എപ്പോഴെങ്കിലും ആയില്ലേ എന്ന രീതിയിൽ പറയുന്നുണ്ട്. മലമ്പുഴയിൽ ഇപ്പോഴും അല്പസ്വല്പം വിഭാഗീയത ബാക്കി നിൽക്കുന്നുണ്ട്, അതിൻ്റെ ചിലപ്പോൾ ഒരു പ്രശ്നം വന്നേക്കാം എന്നൊരു ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട്. പാർട്ടിയിലെ പറയുന്നത് നമ്മുടെ പാർട്ടിയിലെ അതെ അതില്ല ഉണ്ടായിരുന്നു, ഉള്ള സത്യം മറച്ചു വെച്ചിട്ട് കാര്യമില്ല, അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞു. എന്തായാലും നല്ല ആത്മവിശ്വാസത്തിലാണ്. മണ്ഡലത്തിലെ മിക്കവാറും ആൾക്കാർക്ക് എന്നെ നേരിട്ടറിയാം, എനിക്ക് അവരെ അറിയാം. അത്തരം ഒരു അവസ്ഥയിൽ ആശങ്കയുടെ ഒരു അംശം പോലും ഇല്ല, ഉറപ്പാണ്. എന്തായാലും ഇത്തവണ താങ്കൾ തന്നെ ജയിച്ചു കയറാൻ കഴിയട്ടെ, എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക്സ്. ഈ പ്രചരണം നടന്ന സ്ഥലമൊക്കെ പണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അല്ലേ ഇവിടെ? അതെ അതെ അതെ, ആയിരുന്നു എന്ന് മാത്രമല്ല, ഈ ഒരു പ്രധാന റോഡുണ്ട് കല്ലേപ്പുള്ളി നറുകമ്പുള്ളി റോഡ്. ആ റോഡ് പണ്ട് ഗതാഗത യോഗ്യമായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥന്മാർ തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഈ ലാൻഡ് റിലിങ്ക്വിഷ്മെൻറ്റ് ഫോറം ഒപ്പിടണമെങ്കിൽ വില്ലേജ് ഓഫീസറിൻ്റെ സാന്നിധ്യത്തിൽ ഒപ്പിടണം. അപ്പോൾ ഞാൻ വില്ലേജ് ഓഫീസറെയും കൂട്ടി എക്സിക്യൂട്ടീവ് ഓഫീസറെയും കൂട്ടി, അന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്, ഇപ്പോഴല്ലേ പഞ്ചായത്ത് സെക്രട്ടറി. എന്നിട്ട് അവിടെ പോയി മദ്രാസ് പോയി അവരുടെ അടുത്ത് ഒപ്പൊക്കെ വാങ്ങിയിട്ട് വന്ന് ഒരു ദിവസം രാത്രി, അതായത് സെക്കൻഡ് സാറ്റർഡേ തലേ ദിവസം, അവിടെ ഒരു ചെറിയ കെട്ടിടം ഉണ്ടായിരുന്നു. അവർക്കൊക്കെ വേറെ സ്ഥലം കൊടുത്തു, പക്ഷേ അവർ മാറാൻ തയ്യാറില്ല. അപ്പോൾ രാത്രി ജെ സി ബി ഒക്കെ കൊണ്ടുവന്ന് മാന്തിപ്പ് ആ റോഡ് എ ക്ലാസ് നല്ല റോഡാക്കി മാറ്റി. അതൊക്കെ ഈ ജനങ്ങൾക്ക് നല്ല ഓർമ്മയുള്ള ഒരു പ്രദേശമാണ്. പണ്ട് ആൾക്കാർ പല ഗർഭിണികളോ അസുഖമുള്ളവരോ വന്നാൽ അവരെ ചെയറിലേറ്റ് നടക്കുകയായിരുന്നു, അതായിരുന്നു. അപ്പോൾ അത് മാറി നല്ല റോഡായിട്ട് കാണിച്ചു തരാം. നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഓരോരുത്തരുടെയും തൊഴിൽ സുരക്ഷിതത്വത്തിനും ഇടതുപക്ഷത്തിന്റെ തുടർ തർക്കം കേരളത്തിൽ അത്യന്താപേക്ഷിതമാണ്. അട്ടിമറി സാധ്യത എന്ന ബി ജെ പി അവകാശവാദത്തിന് അണികളുടെ ഈ ആവേശം തന്നെയാണ് എൽ ഡി എഫിന് മറുപടി. മലമ്പുഴയിൽ ഇടതു തരംഗം ആവർത്തിക്കുമോ? കാത്തിരിക്കാം.